കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിൽ ഞെരിഞ്ഞ ചൈനയിലെ ജനങ്ങൾ ഒരിക്കൽ കൂടി പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മുട്ടിക്കുന്ന കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് രാജ്യത്തെ വ്യവസായ തലസ്ഥാനമെന്ന് വിശേഷിക്കപ്പെടുന്ന ഷാങ്ഹിയിൽ ജനങ്ങൾ കൂട്ടത്തോടെ പ്രതിഷേധത്തിന് ഇറങ്ങിയത് സിഞ്ചിയാദ് മേഖലയിലെ ഉറുങ്കിയിൽ ഒരു ബഹുനില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ പത്ത് പേർ മരിച്ചിരുന്നു എന്നാൽ ചൈനയിലെ ഭരണകൂടം ഇത് നിഷേധിച്ചിരിക്കുകയാണ് കടുത്ത കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാലാണ് ജനങ്ങൾക്ക് തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങളെല്ലാം കോവിഡ് നിയന്ത്രണങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ഏറെ കഴിഞ്ഞിട്ടും ചൈനയിൽ അത് തുടരുകയാണ് ഉറുമിയിൽ നാല്പത് ലക്ഷത്തോളം പേർ മൂന്ന് മാസത്തോളമായി പുറത്തിറങ്ങുന്നില്ല എന്നതിൽ നിന്ന് തന്നെ കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭയാനകത വ്യക്തമാണ് അറുപത്തിയാറ് ലക്ഷം പേർ താമസിക്കുന്ന ഷെങ്ഷോവി മേഖലയിൽ എട്ട് ജില്ലകളിലെ ജനങ്ങളോട് ഭക്ഷണത്തിനോ ചികിത്സയ്ക്കോ അല്ലാതെ പുറത്തിറങ്ങരുത് എന്നാണ് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിലൊക്കെ ജനങ്ങൾക്ക് മനം അടുത്തിരിക്കുകയുമാണ് ഒരവസരം കിട്ടുമ്പോൾ അവർ തങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുകയാണ് ഷാങ്ഹിയിലെ ജനകീയ പ്രതിഷേധത്തിന് കോവിഡ് നിയന്ത്രണം ഒരു കാരണമായി എന്ന് മാത്രമേ പറയാനാകൂ മറ്റിടങ്ങളിലെ ജനങ്ങളും മാനസികമായി പ്രതിഷേധക്കാർക്കൊപ്പമാണ് ചൈനയിലെ വുഹാൻ പ്രവിശ്യയിലാണല്ലോ കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടത് അന്നു മുതൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയതും കൃത്യമായ കണക്കുകളൊന്നും ആ രാജ്യം കോവിഡ് ചൈനയിൽ എത്ര പേർ കോവിഡ് ബാധിതരായി എന്നോ എത്ര പേർ ഇതുമൂലം മരണമടഞ്ഞോ എന്നോ വ്യക്തമല്ല ഇത് സംബന്ധിച്ച ഉത്ഭവം എങ്ങനെയാണ് എന്നറിയാൻ ലോകാരോഗ്യ സംഘടനയുടെ ഒരു സംഘം ചൈന സന്ദർശിച്ചുവെങ്കിലും അവരുമായി പൂർണ്ണതോതിൽ സഹകരിക്കാൻ ചൈന തയ്യാറായില്ല കോവിഡ് മഹാമാരി പരത്തുന്ന കൊറോണ വൈറസ് ഒരു ജൈവായുധമാണോ എന്ന സംശയം ലോകത്തെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു അതിന്റെ സത്യം എന്ത് തന്നെയായിരുന്നാലും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കോവിഡിനെ നിയന്ത്രിക്കുന്നതിൽ ചൈന വലിയ തോതിൽ പരാജയപ്പെട്ടു എന്നത് തന്നെയാണ് വാസ്തവം ഏകാധിപത്യ രാജ്യമായതിനാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ചൈനയിലെ ഭരണകൂടത്തിന് കടുത്ത ആശയക്കുഴപ്പം ആയിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി നീക്കിയാൽ രോഗം വ്യാപിക്കപ്പെടും നിയന്ത്രണങ്ങൾ തുടർന്നാൽ ജനകീയ പ്രതിഷേധം ഉയരുകയും ചെയ്യും കോവിഡ് മരണസംഖ്യ ഉയർന്നിട്ടും ആഴ്ചകൾക്കകം നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താനും സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാനും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിരുന്നു കോവിഡ് വ്യാപനത്തിനിടയിലും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യക്കും കഴിഞ്ഞു ഇക്കാര്യത്തിൽ ചൈന പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നതാണ് വിവരം ചൈനയുടെ ആരോഗ്യ മേഖല അങ്ങേയറ്റം ദുർബലമാണ് ജനങ്ങൾക്ക് മതിയായ ചികിത്സ നൽകാൻ തയ്യാറാവുന്നില്ല ചൈനയുടെ വാക്സിൻ ഫലപ്രദമല്ല എന്ന് ലോകാരോഗ്യ സംഘടന വിമർശിക്കുകയും ചെയ്തിരുന്നു ആയുഷ്കാലം മുഴുവൻ അധികാരത്തിൽ തുടരാനാണ് ഇപ്പോഴത്തെ ഭരണാധികാരിയായ ഷി ജിൻ പിങ് ആഗ്രഹിക്കുന്നത് ഇതിനനുസൃതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും സർക്കാർ സംവിധാനത്തിലും മാറ്റം വരുത്തുകയും ചെയ്തിരുന്നു ഇതിനെതിരെ വലിയ അമർശം തന്നെ പാർട്ടിയിൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നടന്ന ഇരുപതാം പാർട്ടി പാർട്ടിയിലും സർക്കാരിലുമുള്ള പിടി ഷീ ഒന്നുകൂടി മുറുക്കിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മുൻ നേതാവ് ഹു ജിൻഡോവയെ സമ്മേളന വേദിയിൽ നിന്ന് ബലമായി പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ ചിത്രം പോലും പ്രചരിച്ചു തന്റെ ഏകാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്താൻ ശേഷിയുള്ള ആരും പാർട്ടിയിൽ വേണ്ട എന്ന ഷിയുടെ തീരുമാനത്തിന്റെ പ്രതിഫലമാണ് ഇത് കോവിഡ് നിയന്ത്രണം അനിശ്ചിതമായി തുടരുന്നതിന് പിന്നിലും ഷിയുടെ ഏകാധിപത്യ ശൈലിയാണ് എന്ന വിമർശനമുണ്ട് ജനങ്ങളെ അടിച്ചമർത്താൻ കോവിഡും ഒരു മറയാക്കുകയാണത്രേ ഷിയുടെ ഏകാധിപത്യത്തിനെതിരായ വികാരമാണ് ജനകീയ പ്രതിഷേധം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മടുത്തു ഷി ജിൻപിങ്ങിനെ മടുത്തു എന്നിങ്ങനെ പ്രതിഷേധക്കാർ ഉയർത്തുന്ന മുദ്രാവാക്യം ഇതിന് തെളിവുമാണ് പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ടിയാൻമെൻ സ്ക്വയറിനെ അനുസ്മരിപ്പിക്കുന്ന പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത് പ്രവചനാതീതമാണ് ഇതിന്റെ അനന്തരബലം ഒരു കാര്യം മാത്രം എപ്പോഴും ഉറപ്പാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് ചൈനീസ് ഭരണ സംവിധാനത്തിന് അധിക ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവില്ല എന്നത് ന്യൂസ് ഡെസ്ക് ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ